பிரம்மா குருவிஷ்ணு குருதேவோ மகேஸ்வர குரு சாட்சாத் பரபிரம்ம தஸ்மை ஸ்ரீ குருவே நமஹ. சதாசிவசமாரம்பம் சங்கராச்சாரிய மத்யமாம் அஸ்மதாச்சாரிய பர்யந்தம் வந்தே குரு பரம்பராம். என்னை உள்ளில் இருந்து கொண்டு എന്നെ സംസാരിപ്പിക്കുന്നതും നിങ്ങളുടെ ഉള്ളിലിരുന്നു കൊണ്ട് നിങ്ങളെ കേൾക്കാൻ സഹായിക്കുന്നതും ഇന്നിവിടെ ഇങ്ങനെയൊരു ധന്യമായ അവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിച്ചതായ ആ ഗുരുനാഥൻ്റെ ഉള്ളിൽ സ്ഫുരിക്കുന്നതും ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നതുമായ ആ പരമമായ ശക്തിയുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആരംഭിക്കട്ടെ. എം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുദസ്തുന്നൊന്തി ദിവ്യൈസ്തവൈ വേദൈ സംഘപദക്രമോപനിഷദൈ ഗായന്തി യം സാമക ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം നവിദസുരാസുരഗണ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ. ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലെ ഒരു പരാമർശമാണ് ഈ നാലാമത്തെ ദശകത്തിൽ നാരായണീയത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ദേവതുല്യനാകണം, മനുഷ്യനും ഈശ്വരനും തമ്മിൽ എങ്ങനെ താദാത്മ്യം പ്രാപിക്കണം, ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ എന്താണ് വഴി എന്നതിനെക്കുറിച്ച് ശുഗബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാലാമത്തെ ദശകം എന്ന് പറയാൻ പറ്റില്ല, അതിന് പഞ്ചദശകം എന്ന് പറയേണ്ടത്. 15 ശ്ലോകങ്ങൾ, ഈ നാരായണീയത്തിലെ ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങളുള്ള ഭാഗമാണ് നാലാമത്തേത്. 15 ശ്ലോകങ്ങളുണ്ട്. ഈ 15 ശ്ലോകങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം ഒരു മണിക്കൂർ തികച്ചില്ല. ഞാൻ ആലോചിക്കുക, ഞാൻ ഒരു മണിക്കൂർ പ്രതീക്ഷിച്ചാ വന്നതേ. ഒരു ദിവസം പറഞ്ഞാൽ തീരാത്തത്ര വിഷയം ഒരു മണിക്കൂർ പോലുമില്ലാത്ത സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കാം. അതിന് ഭഗവത്കാരുണ്യം ഉണ്ടാകും എന്ന് വിശ്വസിക്കണം. കല്യദാം മമ ഗുരുഷ്യതാവതി കല്യദേ ഭവതുപാസനം ജയ സ്പഷ്ടമഷ്ടവിധ യോഗചര്യ പുഷ്ടയാശുതവതുഷ്ടിമപ്നുയാം. 5 ശ്ലോകം ഒരുമിച്ച് വായിച്ചിട്ട് വ്യാഖ്യാനത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ സമയം അതിക്രമിച്ചു പോകും. ബ്രഹ്മചര്യ ദൃഢദാദിഭിര്യമൈ ആപ്ലവാദിനിയമൈ ശവാവിദ കൂർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമവിവാഭവത് പറ താരമന്തരനുചിന്യ സന്തതം പ്രാണവായു അഭിയം അഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദദാവഹൃത് ആസ്മഗേ ഭവതുപാസനോന്മുഖ അസ്ഫുടേവ ഉഷിതേ പ്രയത്നദോ ധാരയേ മതിഷണ മുഹുർമുഹു തേന ഭക്തിരസം അന്തരാർദ്രതാം ഉദ്വഹേമ ഭവധംഗ്രി ചിന്തക വിസ്ഫുടാവയവ ഭേദസുന്ദരം ത്വദ്വത്സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരദാസ്ത്വദാശ്രയ. ഉപാസനയുടെ പ്രാരംഭം മുതൽ ധ്യാനാവസ്ഥ വരെയുള്ള വിവിധങ്ങളായ ഘട്ടങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതിലെ ഒരു പ്രധാന കാര്യം,
ഉപാസനയിൽ എട്ട് പടികൾ ആദ്യം പറയുന്നുണ്ട്. അതാണ് ആദ്യ ശ്ലോകത്തിൽ പറയുന്നു, സ്പഷ്ടം അഷ്ടവിധ യോഗചര്യയാ. അഷ്ട അംഗം, എട്ട് അംഗങ്ങൾ, എട്ട് ഭാഗങ്ങളുണ്ട്. ആ എട്ട് ഭാഗങ്ങളെ ആദ്യം നിങ്ങൾ ഉൾക്കൊള്ളണം, എന്നിട്ട് അത് ആചരിക്കണം. വളരെ ഗൗരവമായൊരു നിർദ്ദേശമാണിത്. ഒരു കെട്ടിടം കെട്ടണമെങ്കിൽ എന്ത് വേണം? അതിന് അടിസ്ഥാനം ബലവത്താകണം. അടിസ്ഥാനം ബലവത്തല്ലെങ്കിലോ കെട്ടിടം തകർന്നു പോകും, സംശയമില്ല. നമ്മുടെ ഉപാസനയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതിൽ ആദ്യം വേണ്ടത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഈ എട്ട് ഘടകങ്ങൾ, യമ, നിയമാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധയോ അഷ്ടാ അംഗ ഇതി, എട്ട് ഘടകങ്ങൾ. ഈ എട്ട് ഘടകങ്ങളെ മനസ്സിലാക്കാതെ, ഈ എട്ട് ഘടകങ്ങളെ ശീലിക്കാതെ ഉപാസന ബലവത്താകില്ല. നമ്മൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്? നമ്മുടെ ഓരോരുത്തരുടെയും അവതാര ലക്ഷ്യമെന്ത്? നമ്മളെല്ലാം അവതരിച്ചിരിക്കുകയാണ്. അതെ, അവതരിച്ചിരിക്കുകയാണ്. അവതരിച്ചിരിക്കും, താഴേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. എവിടെന്നാ വന്നതെന്നറിയോ? എവിടെന്നാ? ചന്ദ്രനിൽ നിന്ന്. ഗീതയിൽ ഭഗവാൻ പറയുന്നില്ലേ, എന്താ, പുനർജന്മമുള്ള ആളുകൾ എവിടേക്ക് പോകും? ചന്ദ്രമണ്ഡലത്തിലേക്ക് പോകും. പുനർജന്മമില്ലാത്ത ആളുകൾ സൂര്യമണ്ഡലം ഭേദിച്ചു പോകും. അപ്പോ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് എവിടേക്ക് വന്ന് എങ്ങനെ വരിക, അതും പറയുന്നുണ്ട് ഗീതയിൽ. പയസി, പയോധരത്തിലൂടെ, മേഘങ്ങളിലൂടെ മഴയായി ഭൂമിയിൽ വന്ന് സസ്യജാലങ്ങളിലേക്ക് കടന്ന് അവയുടെ വിത്തായി അത് ആഹരിക്കപ്പെട്ട് ആ ആഹരിക്കപ്പെട്ട സാധനത്തിൻ്റെ അംശം ശുൽക്കമായും ഇതായി മാറി, അണ്ഡമായും മാറി, ബീജമായി മാറി, പരിണമിച്ച് വീണ്ടും ജനിക്കുന്നു. അപ്പൊ ചന്ദ്രമണ്ഡലത്തില് പോകണ്ടെന്നുണ്ടെങ്കില് ആചാര്യന്മാർ പറഞ്ഞ ഈ വഴിയിലൂടെ നമ്മള് പോകണം. അപ്പൊ അതിനെന്താ യമം എന്ന് പറഞ്ഞാൽ? എന്താ? അഹിംസ, സത്യമസ്തേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹായമാ എന്നാ പറയുന്നത്. എന്താ? അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, പിന്നെയോ അപരിഗ്രഹ, അനാവശ്യമായി ആരിൽ നിന്നൊന്നും സ്വീകരിക്കരുത്, നേടരുത്, അനർഹമായ ഒന്നും നേടരുത്. അപരിഗ്രഹ യമാ. ഇനി യമത്തെക്കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നത് എന്താ? ഭാഗവതത്തിലെ 11-ാം സ്കന്ധത്തിൽ, 11-ാം സ്കന്ധത്തിൽ, 19-ാമത്തെ അധ്യായത്തിൽ, 33-ാമത്തെ ശ്ലോകമായിട്ട് പറയുന്നത് 12 കാര്യങ്ങളാണ്. ഇവിടെ പറഞ്ഞെന്താ? അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യ, അപരിഗ്രഹ, യമാ, 5 കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഭാഗവതത്തിൽ 12 കാര്യങ്ങളുണ്ട് എന്ന് പറയും. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഹ്രീ, പിന്നെ വളരെ പ്രധാനമായിട്ട് ഉള്ളത് അസഞ്ചയം. വാരി വലിച്ചു കൂട്ടി സമ്പാദിക്കരുത് എന്ന് അതിൻ്റെ അർത്ഥം. അസഞ്ചയം, ആസ്തിക്യം, മൗനം, സ്ഥൈര്യം, ക്ഷമ, അഭയം. ശ്ലോകം ഇങ്ങനെയാണ്, അഹിംസ, സത്യമസ്തേയം, അസംഗോ ഹൈരസഞ്ചല അസഞ്ചയ, അസ്തിക്യം, ബ്രഹ്മചര്യം ച, മൗനം, സ്ഥൈര്യം, ക്ഷമ, അഭയം. ഭഗവാൻ കുറച്ചുകൂടെ വിസ്തരിച്ച് പറഞ്ഞു ഗീതയിൽ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൽ. എന്താ പറഞ്ഞത്? അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ചയജ്ഞശ്ച സ്വാധ്യായ തപ ആർജവം അഹിംസ സത്യമക്രോധ ത്യാഗശാന്തിർ അപൈശുനം ദയാഭൂതേഷ്വലോലുപ്തം മാർദവം ഹ്രീർ അചാപലം തേജ ക്ഷമ ധൃതി ശൗചം
അദ്രോഹോനാദിമാനിതാഹ. 22 കാര്യങ്ങളാണ് പറഞ്ഞു. അപ്പൊ ഇതിന്റെ പ്രമാണത്തിൽ 5 പറയുന്നു, ഭാഗവതത്തിൽ 12 പറയുന്നു, ഭഗവാൻ കുറെ കൂടി വിസ്തരിച്ച് പറയുകയാണ്. എന്താ, ഒരു മനുഷ്യൻ ദേവനായി മാറുന്നതിനുള്ള ദൈവാശ്ര സമ്പദ് ഭാഗയോഗത്തെ 16-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നതാണ്. ദൈവാശ്ര സമ്പദ് ഭാഗയോഗം, ഒരു മനുഷ്യൻ എങ്ങനെ ദേവനാകും, ദേവനാകണമെങ്കിൽ അവന് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ് എന്നുള്ളിടത്താണ് അഭയം, സത്വസംശുദ്ധി. ഏതാ, ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി ഉണ്ടാകണം. ജ്ഞാനയോഗ വ്യവസ്ഥിതി, ജ്ഞാനം നേടുന്നതിനുള്ള അവസ്ഥയുണ്ടാകണം. ദാനം, ദമശ്ച, യജ്ഞശ്ച, സ്വാധ്യായ, സ്വാധ്യായം, തപസ്, ആർജവം, അഹിംസ, സത്യം, അജ്ഞേയം, അക്രോധം, ക്രോധം പാടില്ല, ത്യാഗം, ശാന്തിർ, അപൈശുനം. അപൈശുനം എന്ന് പറഞ്ഞെന്താ, നുണ പറയരുതെന്നേ. മറ്റുള്ളവരെ കുറിച്ച് എന്താ പറയരുത്, ഏഷണി പറയരുത്, മറ്റുള്ളവരെ കുറിച്ച് നുണ പറയരുത്. അപൈശുണം, ദയാഭൂതേഷു, സർവഭൂതങ്ങളോടും ദയുണ്ടാകണം. അലോ ദയാഭൂതേഷു അലോലുപ്തം മാർദവം ഹ്രീ, ലജ്ജയുണ്ടാക്കുന്ന, നാണമുണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്, അതിലേർപ്പെടരുത്. അചാപലം, ചപലതയൊന്നും പാടില്ല. തേജ, ക്ഷമ, ധൃതി, ശൗചം, അദ്രോഹോ, അത് മാത്രമേ ഉള്ളൂ. ആ ഇല്ലാത്ത ദ്രോഹോ, ഇതല്ലേ ഉള്ളൂ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്ന് എങ്ങനെയാ നമ്മൾ പറയുക, അസുഖത്തിനായി വരണം എന്നാണ് പ്രാവർത്തികമായിരിക്കുന്നത്, അങ്ങനല്ലേ. ആ സുഖത്തിനായി വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും അസുഖത്തിനായി വരണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ധരിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചല്ല പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ട്. ഇവിടെ ഭഗവാൻ എന്താ പറഞ്ഞത്, ഭഗവാനും പറഞ്ഞു 12 കാര്യങ്ങൾ ഭാഗവതത്തിൽ, ഗീതയിൽ 25 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്തിനാ, എന്തിനാ, മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്നും അമരത്വത്തിലേക്ക് മാറാൻ, ഒരിക്കലും നശിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാവിനെ പരിവർത്തനപ്പെടുത്തുവാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞതാണത്. ആദ്യം എന്ത് വേണം, എന്ത് വേണം, യമം, യമം വേണം. യമം ശീലിക്കണമെങ്കിൽ എന്താ, അഹിംസ, കൊല്ലരുത്. അപ്പൊ കൊന്നതിനെ തിന്നാമോ, തിന്നരുത്. കൊല്ലരുത്, കൊന്നതിനെ തിന്നരുത്. അപ്പോൾ അത് അഹിംസയായി. സഹജീവികളെ കൊല്ലാൻ പാടില്ല. അപ്പോൾ ചോദിക്കും, ഒരു പട്ടി നമ്മുടെ മേലെ കുതിച്ചു ചാൻ വരികയാണ്, നമ്മളെ കടിച്ചു കയറുമെന്ന് കണ്ടാൽ കയ്യും കട്ടി, അല്ലയോ പട്ടി നീ വന്ന് കടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞാൽ മതിയോ, പോരാ. നമ്മുടെ ജീവന് നിലനിൽപ്പിന് അപകടമുണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമേ മറ്റൊരു ജീവിയെ വധിക്കുവാൻ നമുക്ക് അവകാശമുള്ളൂ. അതാണ് അഹിംസ. സത്യം മാത്രമേ പറയാവുന്നതാണ്. അസ്തേയം, മോഷ്ടിക്കരുത്, മറ്റുള്ളവരുടെ വക മോഷ്ടിക്കരുത്. ബ്രഹ്മചര്യം, ഹ്രീ, ലജ്ജയുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യരുത്. അപരിഗ്രഹം, മറ്റുള്ളവരുടെ വസ്തുക്കൾ അനാവശ്യമായി നേടാൻ ആഗ്രഹിക്കരുത്, അത് ചെയ്യരുത്. അസഞ്ചയം, ഒരുപാട് സമ്പാദിച്ചു കൂട്ടുവാനുള്ള മോഹം നമ്മൾ ഉണ്ടാക്കരുത്. ആവശ്യത്തിന് സമ്പാദിക്കുക, അധികമായാൽ അത് വളരെ പലതരത്തിലുള്ള ക്ലേശങ്ങളും ഉണ്ടാക്കും. കടം വാങ്ങി കടം വാങ്ങി സമ്പത്ത് കൂട്ടിവെച്ച ഒരു വ്യവസായിയുടെ കഥ ഈ അടുത്ത ദിവസം പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ വൈബ്രേറ്റഡ്. ഒരു പാലത്തിന് മുകളിൽ കയറിയപ്പോൾ ഡ്രൈവറോട് പറയും, ഇവിടെ നിൽക്കൂ, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞു. നേത്രാവതി പുഴയിൽ അദ്ദേഹം ജലസമാധി ചെയ്തു അല്ലേ, അങ്ങനല്ലേ, അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ ആ അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് എന്താണ്, കൂടുതൽ കൂടുതൽ സമ്പാദിക്കണമെന്നുള്ള ത്വര ഉണ്ടായതുകൊണ്ടാണ്. അതുണ്ടാകരുത്. മാത്രമല്ല, അസഞ്ചയം, ആസ്തിക്യം, ഈശ്വരചിന്ത ഉണ്ടാകണം. മൗനം, നമ്മൾ ചുമ്മാ സംസാരിച്ചു കൊണ്ടിരിക്കരുത്, വല്ലപ്പോഴും കൂടെ മൗനവ്രതം കൂടെ ആചരിക്കണം, മൗനവ്രതം കൂടെ ശീലിക്കണം. അത് മാത്രമല്ല, വേണ്ടിടത്ത് മാത്രമേ സംസാരിക്കാവൂ, വേണ്ടാത്തടത്തും കയറി സംസാരിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത് ജീവിതത്തിൽ എന്നാണ്. മൗനം, ക്ഷമ ഇല്ലാത്തൊരു കാര്യമാണേ പൊതുവെ ആളുകൾക്ക്. സ്ഥൈര്യം, സ്ഥിരതയുണ്ടാകണം. അഭയം, ഭയമില്ലായ്മ. എന്തിനോടുള്ള ഭയമില്ലായ്മ? മരണത്തെക്കുറിച്ചുള്ള ഭയമില്ലായ്മ.
എല്ലാവരുടെയും ഏറ്റവും വലിയ ഭയം എന്താണ്? അയ്യോ ഞാനിപ്പോൾ മരിക്കുമോ, അയ്യോ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആ ഭയമില്ലേ, അത് മാറ്റിവെക്കണം. അഭയം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി വയ്ക്കുമ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിലെത്തി, യമം. അടുത്തെന്താ? നിയമം. അതെന്താ നിയമം? ശൗച, സന്തോഷ, തപ, സ്വാധ്യായ, ഈശ്വരപ്രതിനിധാനി നിയമാഹ എന്നാ പ്രമാണം. തപസ്. എന്താ തപസ്? കാട്ടിപ്പോയി തപസ് ചെയ്യണമെന്നല്ല, തപസ്സെന്നിവിടെ ഉദ്ദേശം എന്താണ്? നിത്യമായ, നിരന്തരമായ, ഈശ്വരോന്മുഖമായ മനസ്സോടുകൂടി നമ്മളിരിക്കാന്നാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതെല്ലാം നമ്മളെക്കൊണ്ട് ഈശ്വരൻ ചെയ്യിക്കുന്നു എന്നും ഇതെല്ലാം ഈശ്വരൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, നമ്മളെ ആ ഇതൊക്കെ നടത്തിക്കുന്നതിന് വേണ്ടി, ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നിയോഗിച്ചിരിക്കുകയാണ്, ദൈവനിയോഗത്താലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാൻ അല്ല, എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതാണ്, ഞാനെന്ന ചിന്ത വിട്ട് എന്നെക്കൊണ്ട് ഇതെല്ലാം ഏതോ ഒരു മഹാശക്തി ചെയ്യിക്കുന്നതാണെന്ന് ചിന്തിച്ച് അതിന് വിധേയമായി ആ ശക്തിയെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശക്തിയോട് മനസ്സിനെ ഒട്ടിച്ചു ചേർത്ത് വെച്ചുകൊണ്ട് സാക്ഷാൽ പവനപുരേശ്വര പാദാരവിന്ദങ്ങളിൽ നമ്മുടെ മനസ്സിനെ ഒട്ടിച്ചു വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക, അതായി തപസ്. മനസ്സവിടെ സമർപ്പിക്കുക. പിന്നെയോ? സന്തോഷം, ശൗച, സന്തോഷ, തപസ്, സ്വാധ്യായം. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മറ്റ് നാരായണീയം പോലുള്ള ഭഗവത് ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സ്വയം അറിഞ്ഞു പഠിക്കുന്നതിനുള്ള പരിശ്രമം. പിന്നെയോ? ഈശ്വരപ്രതിനിധാനി. ഈശ്വരപ്രതിനിധാനിയത ഈശ്വരനെ, ഈശ്വരൻ്റെ മുമ്പിൽ, ഈ പ്രപഞ്ചശക്തിയുടെ മുമ്പിൽ, ആ ഭഗവാന്റെ മുമ്പിൽ വിനീത വിധേയനായി പ്രവർത്തിക്കുക. എപ്പോഴും ആ നാമം ചൊല്ലുക, എപ്പോഴും ആ ഭഗവത് സ്മരണം നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകുക. അങ്ങനെ ജീവിക്കുന്നതാണ് നിയമം. രണ്ടാമത്തെ പടിയായി. മൂന്നാമത്തെ പടിയോ? യമ, നിയമ, ആസനം. ആർക്കെന്ന്? ഒരുപാട് പേർക്ക് പറ്റാത്തൊരു കാര്യമാണ് പത്മാസനം. കേൾക്കുമ്പോഴേ പേടി. അയ്യോ എങ്ങനെയാ, കാലൊക്കെ വളച്ച് ചുരുട്ടിയൊക്കെ വെക്കുന്നതല്ലേ, ഏയ് എന്നെക്കൊണ്ട് പറ്റില്ല, അവിടെ തറയിലിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെയാണ് പേടിക്കണ്ട, വിഷമിക്കണ്ട, മനസ്സിൽ നല്ലതുപോലെ ആഗ്രഹിച്ചോളൂ. അപ്പോൾ അടുത്ത ജന്മത്തിലോ അതിനടുത്ത ജന്മത്തിലോ നമുക്ക് സാധിക്കും, നമുക്ക് സാധിക്കും. എന്താ ജന്മം എന്ന് പറയുന്നത്? ജന്മം, ഓരോ ജന്മങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ശരീരത്തിന് രൂപപരിണാമമാണ് സംഭവിക്കുന്നത്. ഈ ശരീരത്തിൻ്റെ രൂപപരിണാമം. ഭഗവാൻ അർജുനോട് പറഞ്ഞില്ലേ യോഗഭ്രഷ്ടൻ്റെ അവസ്ഥ? നിരന്തരമായ സാധനയിൽ ഏർപ്പെട്ടിരിക്കുന്നയാൾക്ക് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഭഗവാനെ അയാളുടെ അവസ്ഥ എന്താണ് എന്ന് അർജുനൻ ചോദിച്ചപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പേടിക്കണ്ട, അടുത്ത ജന്മത്തിൽ അതിനനുസൃതമായ കുടുംബത്തിൽ അയാൾ ജനിക്കുകയും അയാളുടെ സാധന പൂർത്തീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അഥവാ അത് പൂർത്തിയായില്ലെങ്കിലോ അനേക ജന്മങ്ങൾ കൊണ്ട്, ഇവിടെ അനേകം എന്ന് പറഞ്ഞാൽ മൂന്ന് എന്ന് കണക്കാക്കിയാൽ മതി, മൂന്ന് ജന്മം കൊണ്ട് അയാളുടെ സാധന പൂർത്തീകരിച്ച് മുക്തി നേടും. അപ്പോൾ ഈ സാധനയുടെ ആദ്യ പടിയിൽ നമ്മൾ കയറികിടന്ന് നിന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെ മനസ്സ് ഭഗവാനോട് ഒട്ടിച്ചു വെച്ചുകൊണ്ട് ഈ പറഞ്ഞ അഹിംസ, കൊല്ലരുത്, കൊന്നതിനെ തിന്നരുത് എന്നുള്ള അഹിംസ, സത്യം പറയുക, പറയുമ്പോൾ സത്യം പറയുക, മറ്റുള്ളവരുടെ ധനങ്ങളൊന്നും അപഹരിക്കാതിരിക്കുക, അധികമായി എന്താണ് അധികമായി വളരെ കൂടുതലായി സമ്പാദിച്ചു കൂട്ടാതിരിക്കുക, മനസ്സിന് സ്വസ്ഥതയുണ്ടാക്കുക, ഇങ്ങനെ മൗനവ്രതം കൂടെ ആചരിക്കുക, ഭഗവത് നാമം ജപിക്കുക, പുരാണ ഗ്രന്ഥങ്ങൾ സ്വാധ്യായം ചെയ്യുക, ഇങ്ങനെയൊക്കെ നമ്മൾ അടിസ്ഥാനിട്ട് വെക്കൂ. ബാക്കി ഭഗവാൻ പറഞ്ഞതുപോലെ അടുത്ത ജന്മ, ഈ ആസനം ഇപ്പം നടന്നില്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക്
ആസനം നടക്കും. എന്താ പത്മാസനത്തിലോ അതല്ല വജ്രാസനത്തിലോ അതല്ല നമുക്ക് സ്വസ്ഥ സൗകര്യപ്രദമായ ആസനത്തിലിരുന്നു കൊണ്ട് മനസ്സേകാഗ്രമാക്കാൻ ഏറ്റവും പറ്റിയ ആസനം പത്മാസനമാണ്. ആ പത്മാസനത്തിലിരുന്നു കൊണ്ട് ധ്യാനിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ചിലരൊക്കെ പറയും എൻ്റെ കാല് വളയില്ല. നിങ്ങൾ വളയ്ക്കാതിരിക്കുകയാണ്, അതുകൊണ്ടാണ് വളയാത്തത്. തറയിലിരിക്കാത്തത് കൊണ്ടാണ് തറയിലിരിക്കാൻ പറ്റാത്തത്. ചിലർ വിചാരിക്കും നിങ്ങൾക്കിങ്ങനെ പറയാം, ഞങ്ങളുടെ ബുദ്ധിയോട് ഞങ്ങൾക്കല്ലേ അറിയൂ എന്ന് പറയുന്നവരുണ്ടാകും. എന്താ കാര്യം, നിങ്ങളുടെ ആ അവയവങ്ങളെ കാലുകളെ വേണ്ട രീതിയിൽ നിങ്ങൾ പരിപാലിച്ചില്ല, അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല, ഇരുന്ന് ശീലിച്ചില്ല. വിദേശി കൊണ്ടുവന്ന കസേരയിൽ ഇരുന്ന് നമ്മൾ ശീലിച്ചത് കൊണ്ട് തറയിലിരിക്കാൻ മറന്നുപോയി. മറന്നുപോയപ്പോൾ എന്താ, ആ അവയവങ്ങളെല്ലാം നമുക്ക് വിപരീതമായി, അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ആസനം, അപ്പോൾ അതിൽ പത്മാസനം വളരെ ശ്രേഷ്ഠമാണ്, ധ്യാനത്തിന് ഏറ്റവും പറ്റിയ വഴിയാണ്. ശരി, നമുക്ക് പത്മാസനത്തിലൊന്നും ഇരിക്കാൻ പറ്റില്ലെങ്കിലോ, കസേരയിലിരുന്ന് ചാരിയിരിക്കാതെ മുമ്പോട്ട് നീങ്ങിയിരുന്ന് ധ്യാനിക്കാം, അങ്ങനെയും ചെയ്യാം. എന്നിട്ട് മനസ്സിലാഗ്രഹിക്കുക, ഭഗവാനേ എനിക്ക് പത്മാസനത്തിലിരിക്കാൻ അവസരമുണ്ടാകണേ എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ ഇവിടെ പത്മാസനത്തിലിരിക്കാൻ ക്ലാസ്സൊക്കെ വയ്ക്കുന്ന സമയത്ത് അതിലൊക്കെ വന്ന് പങ്കെടുത്തിട്ട് നിങ്ങൾക്കിരിക്കാൻ ചിലപ്പോൾ സാധിക്കും. വേണ്ടത് മനസ്സാണ്, മനസ്സുണ്ടെങ്കിൽ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും എന്ന് ഇവിടെ കന്യാകുമാരിയിൽ വെച്ച് നടത്തിയ സഹവാസ ശിബിരത്തിൽ അല്ലേ, നമസ്കരിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ആശങ്കപ്പെട്ടിരുന്ന ആളുകൾ പോലും സൂര്യ നമസ്കാരം ചെയ്തു, സാധിച്ചു. വേണ്ടത് മനസ്സാണ്, സാധിക്കണം എന്നൊരു മനസ്സുണ്ടെങ്കിൽ സാധിക്കും. അപ്പോൾ അങ്ങനെ സ്വസ്ഥമായ ആസനത്തിലിരുന്ന് ധ്യാനിക്കാനുള്ള അവസരം ഉണ്ടാകണം. അപ്പോൾ യമമായി നിയമമായി ആസനമായി അടുത്തത് യമ നിയമ ആസന പ്രാണായാമ പ്രാണായാമം പ്രാണനെ നിയന്ത്രിക്കുക. പ്രാണായാമ പരായണനായ ഒരാളിൻ്റെ പൂജ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് ദേവി ഭാഗവതത്തിൽ ദേവി പറയുമ്പോഴും ഭഗവാനും അത് പറയുന്നു, പ്രാണായാമം പ്രധാനമാണ്. അപ്പോൾ പ്രാണായാമം ശീലിക്കണം. ഇവിടെ പ്രാണായാമം ശീലിച്ചവരൊക്കെ ഉണ്ടല്ലേ, കന്യാകുമാരിയിൽ വെച്ചിട്ട് പ്രാണായാമം ശീലിച്ചവരുണ്ട്. പ്രാണായാമം നമ്മൾ ശീലിക്കണം. എന്തിനാണ്? പ്രാണായാമം ചെയ്യുമ്പോഴും നാഡീശോധന ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി മാറിക്കിട്ടും. ശരീരത്തിൽ ആവശ്യമായ പ്രാണൻ ഓരോ സെല്ലുകളിലേക്കും എത്തും പ്രാണായാമത്തിലൂടെ. അതുകൊണ്ട് പ്രാണായാമം വളരെ പ്രധാനമായൊരു കാര്യമാണ്. അതും നമ്മൾ ഈ അടിസ്ഥാനത്തിൽ പെടുന്നതാണ്, ഉപാസനയുടെ അടിസ്ഥാന കാര്യമാണ് പ്രാണായാമം. യമ നിയമ പ്രാണായാമ യമ നിയമ ആസന പ്രാണായാമ. പ്രാണായാമം കഴിഞ്ഞാലോ, പ്രാണായാമത്തിൽ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ഓങ്കാര ജപം നമ്മൾ ചെയ്തു അല്ലേ, അകാര ഉകാര മകാര ഓങ്കാര ജപിച്ചില്ലേ, അത് നിത്യവും ജപിക്കണം എന്നു പറഞ്ഞിട്ടും ചെയ്യാത്ത ആളുകളുണ്ട് ഇവിടെ. നിത്യവും ചെയ്യുമ്പോഴെന്താണ്, ഞാനൊരു അനുഭവം പറയാം. അകാര ഉകാര മകാരങ്ങളെ ചൊല്ലി ഓങ്കാരം ചൊല്ലിക്കൊണ്ട് ധ്യാനാവസ്ഥയിൽ ഒരു നമ്മുടെ അവിടെ താമസിച്ചിരുന്ന ഒരു പയ്യനെ, ഒരു ചെറുപ്പക്കാർ പയ്യൻ, 20 വയസ്സുള്ള പയ്യൻ, അയാൾ നമ്മുടെ കൂടെ നിൽക്കുമായിരുന്നു. അയാൾക്ക് മാനസികമായിട്ട് ഇത്തിരി ക്ലേശങ്ങളുണ്ട് ആ പയ്യനാണ്. അയാളെ സൂര്യനമസ്കാരം ചെയ്യിച്ചു, അത് കഴിഞ്ഞ് പ്രാണായാമം കഴിഞ്ഞ് ഓങ്കാരജപം കഴിഞ്ഞ് ഒരു ദിവസം ആദ്യ ദിവസം അയാൾ എന്നോട് പറഞ്ഞത്, സർ എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഇങ്ങനെ പറന്നു പോയതുപോലെ തോന്നിയെന്ന്. അയാൾക്കൊരു ഫീലിംഗ് ഉണ്ടായി, പക്ഷെ അതിനുശേഷം അയാൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. എന്തോ ഇങ്ങനെ പറന്നു പോയതുപോലെ തോന്നിയെന്ന് അയാൾ പറഞ്ഞു. നോക്കൂ, ഓങ്കാരജപം കൊണ്ട് വളരെ മാറ്റം നമ്മളിൽ ഉണ്ടാകും. അകാര ഉകാര മകാരങ്ങളെ ചൊല്ലിക്കൊണ്ട് ഓങ്കാരം ജപിക്കുക. ഓങ്കാരം ജപിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ചുറ്റുപാടുമുള്ള സകലമായ ശബ്ദങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതായ ഓങ്കാരം നമുക്ക് കേൾക്കാൻ സാധിക്കും. വെടിപൊട്ടുന്ന ശബ്ദത്തിനകത്ത് ഓങ്കാരമുണ്ട്, കാക്ക കരയുന്ന ശബ്ദത്തിനകത്ത് ഓങ്കാരമുണ്ട്, തറ തൂക്കുന്ന ശബ്ദത്തിനുള്ളിൽ ഓങ്കാരമുണ്ട്. ഇതെല്ലാം സൂക്ഷ്മമായി ഗ്രഹിക്കുവാൻ ആവശ്യമായ ഏകാഗ്രത മനസ്സിനുണ്ടാകും, ഒരു സംശയവും വേണ്ട.
ഒപ്പം തന്നെ ശ്വാസത്തിൽ മനസ്സിനെ ശ്രദ്ധിക്കാൻ എല്ലാവർക്കും സാധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ശ്വാസത്തിൽ മനസ്സിനെ ഒട്ടിച്ചു വെക്കുക, ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. കുറേ നേരം അങ്ങനെ ശ്വാസം അകത്തേക്കെടുത്ത് അകത്ത് നിർത്തി പുറത്തേക്ക് വിട്ട് പുറത്ത് നിർത്തി ഈ നാല് ഘടകങ്ങളെയും ചെയ്യുമ്പോൾ മനസ്സ് ഏകാഗ്രമാക്കാനുള്ള പ്രക്രിയയായി. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ വിപുലമായൊരു വിശാലമായൊരു വിഷയമെടുത്തിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ പറഞ്ഞു തീർക്കാതെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാനൊന്ന് പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ യമം, നിയമം, ആ പിന്നെന്താ ആസനം, അടുത്തത് പ്രാണായാമം, പിന്നെ പ്രത്യാഹാരം. ദേവനെ, ദേവൻ്റെ രൂപത്തോടുകൂടി നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാന്ന്, ആ രൂപം, ആ രൂപം നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച് ധ്യാനിക്കുക. അത് കഴിഞ്ഞോ ധാരണ, ആ ദേവൻ്റെ രൂപം മനസ്സിൽ ഉറച്ചു എന്നുള്ള അവസ്ഥയിലെത്തുക. ധ്യാനം, അത് കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള അവസ്ഥയാണ്. മനസ്സിൽ മറ്റൊരു ചിന്തയും കൂടാതെ ആ ഭഗവത് സ്വരൂപത്തെ, ഏതൊരു ദേവതയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ മൂർത്തിയെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുക മാത്രമല്ല നമ്മൾ തന്നെ അതായിത്തീരുന്നൊരവസ്ഥയിലേക്ക് എത്തുക. സമാധിയുടെ തൊട്ടു മുമ്പുള്ള അവസ്ഥയാണ് സമാധി എന്ന് പറയുമ്പോൾ ദേവനും ഈ ഉപാസകനും ഒന്നായിത്തീരുന്ന അവസ്ഥയാണ്, അതാണ് സമാധി. സമാധി അവസ്ഥയിൽ ഒരു പ്രക്രിയയുണ്ട്. മൂലാധാരത്തിൽ നിന്നും ബ്രഹ്മരന്ധ്രത്തിലേക്ക് പ്രാണനെ സഞ്ചരിപ്പിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയിൽ നിർവാച്യമായി നിർവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു അനുഭൂതി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ചില യോഗികൾ ഈ അനുഭൂതി രസത്തെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അത് മതിയാകും എന്ന് തോന്നുന്ന ഘട്ടത്തിൽ, അത് മതിയായി എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഈ ചൈതന്യത്തെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ബ്രഹ്മരന്ധ്രം ഭേദിച്ച് പ്രാണനെ പുറത്തു കൊണ്ടുപോകും. ഈ ശിവമായ ശരീരം ശവമായി തീരും. അങ്ങനെയുള്ള യോഗികൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വർക്കലയിൽ അങ്ങനെ ഒരു യോഗിയെ എനിക്ക് അറിയാം. ആ യോഗിയുടെ സമാധിസ്ഥാനവും അറിയാം. ഗുരുദേവൻ്റെ അല്ല, അല്ലാതെ ഒരു ശ്രേഷ്ഠനായ ഒരു ചികിത്സകനായിരുന്നു, ആയുർവേദ ചികിത്സകനായിരുന്നു. അദ്ദേഹം വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ ദേ ഇപ്പോൾ ഇത്രാം തീയതി ഇത്ര മണിക്ക് ഞാൻ നിർവാണം പ്രാപിക്കും, ഈ ദേഹം വെടിയും, പത്മാസനത്തിൽ നിന്ന് ഒരു പ്രത്യേക ശബ്ദം നിങ്ങൾ കേൾക്കും, ആ കേൾക്കുന്ന സമയത്ത് ഈ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോകും എന്ന് പറഞ്ഞ് അദ്ദേഹം പത്മാസനത്തിൽ നിന്ന് കുറച്ചു നേരം ഈ ഉജ്ജയിൻ ശ്വാസമെടുത്ത് ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ശബ്ദം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. അത് ഈ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ചൈതന്യം പുറത്തു പോയതാണ്. പിന്നെ ആ ശരീരം നിശ്ചലായി. അതാണ് സമാധി. ആ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പുറത്തേക്ക് പായിക്കുന്നതിന് മുമ്പ് ഈ ശക്തിയെ കുണ്ടലിനിയിൽ നിന്ന് ശക്തിയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഷഡാധാരങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ സഹസ്രാര പത്മത്തിലേക്ക് കൊണ്ടുവരികയും തിരിച്ചതിനെ മൂലാധാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക എന്നൊരു പ്രക്രിയയുണ്ട്. ദയവ് ചെയ്ത് അതിനൊന്ന് മുതിർന്നു കളയരുത് നിങ്ങൾ, കാരണം അത് ഒരു ഗുരുവിൻ്റെ കർശനമായ നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ ഉപദേശവും സാന്നിധ്യവും ഒക്കെ ആയതിന് ആവശ്യമാണ്. അപ്പോൾ അത് വളരെ ഹയറായിട്ടുള്ളൊരു സ്റ്റേജാണ്. ഈ അടുത്ത കാലത്ത് കുണ്ടലിനി ചൈതന്യം ഉണർത്തുന്നതിനൊരു പ്രക്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി ഈ അടുത്ത കാലത്ത് ഇവിടെ തിരുവനന്തപുരത്ത് അതിൻ്റെ പരസ്യം കണ്ടു. ഒക്കെ ശരിയല്ല. ഈ പറഞ്ഞ പടിപടി പട്ടിയായിട്ടുള്ള അവസ്ഥയിലൂടെ അല്ലാതെ ആ ടോപ്പായിട്ടുള്ള അവസ്ഥയിൽ, ഏറ്റവും മുകളിലുള്ള അവസ്ഥയിലേക്ക് ആദ്യമേ കയറിപ്പോയാൽ അത് വളരെയധികം ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആചാര്യന്മാരിങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു, യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ആ സമാധി അവസ്ഥയിൽ പ്രാണൻ വേർപെടുന്നതിന് മുമ്പ് ഈശ്വരനും
ആ ഉപാസകനും ഒന്നായ അവസ്ഥയിൽ എത്തിച്ചേരും. അതാണ് പ്രത്യേകത. അതാണിവിടെ ധ്യാനയോഗം വരെയാണ് ഈ അഞ്ച് ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞത്. സ്പഷ്ടം അഷ്ടവിധ യോഗചര്യ. ഹേ ഭഗവാനെ, അഷ്ടവിധ യോഗചര്യ കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. പക്ഷെ അത് മാത്രം പോരല്ലോ, ബ്രഹ്മചര്യ, ദൃഢമായ ബ്രഹ്മചര്യ മാത്രമല്ല, ഏറ്റവും അനുയോജ്യമായ കൂർമഹേ ദൃഢമമീ സുഖാസനം, രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു സുഖമായ ആസനം സ്വീകരിക്കണം. മൂന്നാമത് പറയുന്നു പ്രാണാവായു അഭിയമ്യ നിർമ്മല, പ്രാണനെ വേണ്ട രീതിയിൽ സഞ്ചരിപ്പിച്ച് അതിനെ നിർമ്മലത്വമാക്കി പ്രാണായാമം സ്വീകരിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കി ശരീരത്തെ ശുദ്ധമാക്കണം. മാത്രമല്ല അങ്ങനെ ചെയ്തുകൊണ്ട് ഇതെപ്പോഴാ മുഹുർമുഹുർ, നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ധാരയേ മദ്ഷണാം മുഹുർമുഹുർ, ഈ ബുദ്ധിയിൽ ഈ മനസ്സിൽ ഉള്ളിൽ ഭഗവാനെ വീണ്ടും 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 നിലയുറപ്പിച്ചുകൊണ്ട് ഭക്തിരസത്തോടുകൂടി അന്തരാർദ്രതാം ഉദ്ധഹേ വിഭൂതംഗ്രി ചിന്തക ഭവത് അംഗ്രി, അങ്ങയുടെ പാദങ്ങളെ ഭഗവാനെ, അവിടുത്തെ പാദങ്ങളെ ചിന്തിച്ച് ചിന്തിച്ചത് മനസ്സിൽ ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ചിട്ട് ധ്യാനയോഗം നിരന്തരം ചെയ്യണം എന്ന് അഞ്ച് ശ്ലോകം വരെ. അടുത്തത് ആറ്, ധ്യായതാം സകല മൂർത്തിമീദൃശം ഉന്മിഷൻ മധുരദാഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയിതേ ഭവാസതേ തത്സമാദ്വസന രൂപിണീം സ്ഥിതിം ത്വത്സമാധിമയ വിശ്വനായക ആശ്രിതാ പുനരദ പരിച്ഛുതൗ ആരഭേ മഹിജ ധാരണാധികം ഇത്തമഭ്യസന നിർഭരോല്ലസ ത്വത്പരാത്മസുഖകൽപ്പിതോത്സവ മുക്തഭക്തകുലമൗലിതാംഗത സഞ്ചരേമ ശുഗനാരദാധിപത് ത്വത്സമാധി വിജയേതു യപ്പുന മാംഷുമുക്ഷരസിക ക്രമേണവ യോഗവശ്യമനിലം ഷഡാശ്രയൈ ഉന്നയത്യജ സുഷുമ്നയാശണൈ ലിംഗദേഹമവി സന്ധ്യജന്നതോ ലീയതേ ത്വയി വരേ നിരാഗ്രഹ ഊർധ്വലോകുതുകീതുമൂർധത സാർദ്ധമേവ കരണൈർനിരീയതേ. ഇവിടെ ഭഗവാൻ പറയുന്നു, അല്ലെങ്കിൽ ഇതിൽ നമ്മുടെ ഗുരുനാഥൻ പറയുന്നു, ഭാഗവതത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഭാഗവതത്തിലെ ദ്വീയസ്കന്ധത്തിൽ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആചാര്യൻ പറയുന്നു, മൂർത്തികളെ ധ്യാനിച്ചുകൊണ്ട് ധ്യായതാം സകലമൂർത്തിം ഈ ദൃശ്യം, ഇപ്രകാരമാണ് ധ്യാനിക്കേണ്ടത്. ഈ പടിപടിപടിയായിട്ട് എട്ട് ഘടകങ്ങളെയും അവലംബിച്ചുകൊണ്ട് ധ്യാനത്തിലെത്തി സാന്ദ്രമോദസ്വരൂപം, സാന്ദ്രമോദ സാന്ദ്രാനന്ദാവബോധാത്മകം ആയിട്ടുള്ള ഭഗവത് സ്വരൂപത്തെ അങ്ങടെ ഉള്ളിൽ നിലയുറപ്പിക്കണം. അങ്ങനെ ബ്രഹ്മരൂപമായി ദേവഭാസത, അങ്ങനെ ബ്രഹ്മരൂപത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു അങ്ങനെ ഉൾക്കൊള്ളുന്ന ആൾക്ക് എന്തുണ്ടാവും, എന്തുണ്ടാവും, ഒരു ഭാസ്, അയാളിലൊരു ചൈതന്യം ഉണ്ടാവും. ഈ ക്രിയ ചെയ്തു വരുന്ന സമയത്ത് അയാളിലൊരു ചൈതന്യം തീർച്ചയായിട്ടും ഉണ്ടാകും. മാത്രമല്ല ഇങ്ങനെ പരിശ്രമിക്കുന്ന സമയത്ത് ആശ്രിത പുനരത പരിച്ഛുത ആരഭേമഹിജ ധാരണാധികം, ഇങ്ങനെ ഈ പരിശ്രമം ചെയ്യുന്നതിനിടയ്ക്ക് അതിൽ നിന്നും ചിലപ്പോൾ വേർപെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് നമ്മൾ വേർപെടുത്തുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഉറക്കം. എന്താ ധ്യാനാവസ്ഥയിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില എന്ത് ചെയ്യും, അങ്ങ് ഉറങ്ങിപ്പോകും, ഉറക്കം വരും. പിന്നെയോ, പിന്നെന്താ, ഒരു മടി വരും. വേണ്ട സമയത്ത് കാര്യങ്ങൾ ഇപ്പം വേണ്ട കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കും, കുറച്ച് കഴിയുമ്പോഴോ വേറെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും, അപ്പോഴത്തേക്ക് അതങ്ങൾ പോയി. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തടസ്സങ്ങൾ നമ്മളെ ഇതിൽ നിന്നും വ്യതിചലിപ്പിക്കാനുള്ള പല ഘടകങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവൂ. ഭഗവാനെ അതൊക്കെ ഒന്ന് മാറ്റിത്തരണേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി
ഇത്തം അഭ്യസന നിർഭരോല്ലസ ത്വത്പദാ ത്വൽപരാത്മസുഖ കൽപ്പിതോത്സവ. ഇതൊക്കെ മാറ്റി ഭഗവാനെ അങ്ങയുടെ പാദാരവിന്ദങ്ങളെ വേണ്ട രീതിയിൽ കണ്ടുകൊണ്ട്, ഉള്ളിൽ കണ്ടുകൊണ്ട്, ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട്, ഉറപ്പിച്ചുകൊണ്ട് അങ്ങയെ പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം ഉണ്ടാകണേ. മാത്രമല്ല ഈ ഇങ്ങനെ നമ്മൾ സമാധി അവസ്ഥയിലേക്ക് എത്തുമ്പോഴും ഉണ്ട് ഒരു വിഷയം. മോക്ഷരസിക ക്രമേണവാ യോഗവശ്യമ നിലം ഷഡാശ്രയെ ഉന്നയത്യജ സുഷുമ്നയാസന. ഈ സുഷുമ്നാനാടിയിലൂടെ നമ്മുടെ ചൈതന്യത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് അത് സഹസ്രാർവത്നത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ രസത്തിൽപ്പെട്ട് അപ്പോഴുണ്ടാകുന്ന പരമാനന്ദത്തിൽ ലയിച്ച് ഇതാണ് പരമാനന്ദമെന്ന് കരുതി ആ അവസ്ഥയിൽ തന്നെ ഉറച്ചു പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകാം. അതുണ്ടാകരുതേ ഭഗവാനെ. ആ അതും ഒരു എന്താണ്, നമ്മുടെ മനസ്സിനെ ഹഠാതാകർഷിക്കുന്നതായ ഒരു കാര്യമാണ്. അതിനോടും നമുക്കൊരു ബന്ധം ഉണ്ടാകരുത്. അതിൽ നിന്നൊക്കെ വേർപെട്ട് മുക്തി ലഭിക്കുന്നതിന് വേണ്ടി ഈ പ്രാണനെ എവിടെ ബ്രഹ്മരന്ധ്രത്തിലൂടെ പുറത്തു കടക്കുന്നതിന് വേണ്ടിയുള്ള അവസ്ഥ കൂടി ഉണ്ടാക്കിത്തരണേ എന്നൊരു പ്രാർത്ഥന കൂടി അവിടെ ഉണ്ട്. അതാണ് അതിൻ്റെ പ്രക്രിയ. ആ പ്രക്രിയ പൂർണ്ണമാകണമെങ്കിൽ ഈ ബ്രഹ്മരന്ധ്രത്തിലൂടെ ആത്മാവിനെ പുറത്തു കളയുന്നതിനുള്ള, പുറത്ത് കടത്തിവിടുന്നതിനുള്ള സാധന ശീലിക്കണം, ശ്രദ്ധിക്കണം. ഇതെന്തിനാ ഇങ്ങനെ ബ്രഹ്മരന്ധ്രത്തിലൂടെ പുറത്തു വിടുന്നത്? അപ്പോഴാണത് അഗ്നിമയ്യാകുന്നത്. അത് അഗ്നിമയ്യാകുമ്പോഴാണ് അത് മുക്തിക്കർഹമാകുന്നത്. അതടുത്ത് പറയുന്നുണ്ട്, എങ്കിൽ മാത്രമേ രവിപദത്തിലേക്ക് എത്തൂ. രവിപദം എന്ന് പറഞ്ഞാൽ 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു രവിപദത്തിലേക്ക്. സൂര്യമണ്ഡലം ഭേദിച്ചു പോകൂ. ഈ ആത്മാവ് സൂര്യമണ്ഡലം ഭേദിച്ചു പോകണം. സാധനയിലൂടെ ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ട പ്രക്രിയ ശീലിച്ച് അതിനെ ബ്രഹ്മരന്ധ്രത്തിലൂടെ പുറത്തേക്ക് കടത്താൻ ശ്രമിക്കുന്ന ഒരു യോഗി എന്താണ് ബ്രഹ്മപദത്തിൽ എത്തിച്ചേരും. അതും ഇവിടെ പറയുന്നുണ്ട്, ബ്രഹ്മപദത്തിലേക്ക് എത്തിച്ചേരും, പടിപടിയായി ബ്രഹ്മപദത്തിലേക്ക് എത്തിച്ചേരും. അതും ഇവിടെ പറയുന്നു അടുത്ത ശ്ലോകങ്ങളിൽ. അഗ്നിവാസരവലക്ഷവക്ഷകൈ ഉത്തരായണ ജുഷാജ ദൈവതൈ പ്രാപിതോ രവിപദം ഭവത് പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. അഗ്നിവാസരവലക്ഷവക്ഷകൈ. നമുക്ക് അറിയാം ഉത്തരായണം ദക്ഷിണായണം, രാത്രി പകൽ ഇവയെല്ലാം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അഗ്നിസ്വരൂപമായിട്ടുള്ള ആദിത്യൻ്റെ സാന്നിധ്യം കൊണ്ടും ഭൂമിയുടെ ഭ്രമണം കൊണ്ടും അല്ലേ. ഭൂമി സ്വയം ചിരിക്കുമ്പോൾ എന്തായി? രാപ്പകലുകൾ ഉണ്ടാകുന്നു. സൂര്യനെ ചുറ്റുമ്പോൾ അയനങ്ങൾ ഉണ്ടാകുന്നു. ദക്ഷിണായനവും ഉത്തരായനവും ചേർന്ന് ഒരു വർഷമുണ്ടാകുന്നു. രണ്ട് മാസം കൂടുമ്പോൾ ഋതുക്കൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഇങ്ങനെ കാലത്തിൻ്റെ പ്രത്യേകതകളാണ്. ഈ കാലത്തിൻ്റെ പ്രത്യേകതകളിൽ ഇവിടെ നടക്കുമ്പോൾ എന്താണ്? ഉത്തരായനത്തിൽ ശുക്ലപക്ഷത്തിൽ, ഗീതയിൽ പറയുന്നുണ്ട്, ഉത്തരായനത്തിൽ ശുക്ലപക്ഷത്തിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ അതിന് ഊർധ്വഗതി സംഭവിക്കും, അതിന് മോക്ഷപ്രാപ്തി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ദക്ഷിണായനത്തിലായാലോ ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വരും, പിന്നെ ഈ ചക്രത്തിൽ കിടന്ന് കറങ്ങും. അപ്പോൾ ഊർധ്വഗതി ലഭിക്കണമെങ്കിൽ ഭഗവാനെ ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് എനിക്ക് ഉത്തരായണത്തിൽ എന്താണ് ഇതിനെ ഉത്തരായണ ജുഷാജ ദൈവതയെ പ്രാപിതോ രവിപദം. ഉത്തരായണത്തിൽ മൃതി പെടുന്ന സമയത്ത് രവിപദത്തിൽ ആ സൂര്യമണ്ഡലത്തിലേക്ക് ആത്മാവ് എത്തിച്ചേരും. ആരുടെ? മേൽ പറഞ്ഞ, നേരത്തെ പറഞ്ഞ രീതിയിൽ പടിപടിയായി ഉപാസന അവലംബിക്കുന്ന ഒരു യോഗിക്ക് എന്താണ് അയാളുടെ ആത്മാവ് സൂര്യമണ്ഡലം ഭേദിച്ചു പോകും, രവിപദം. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മളെല്ലാവരും അതിനുവേണ്ടി ആഗ്രഹിക്കുക. ഭഗവാനെ എനിക്ക് ഈ ജന്മത്തിൽ അതിന് സാധിച്ചില്ലെങ്കിൽ അടുത്ത ജന്മങ്ങളിലെങ്കിലും സാധിക്കണേ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണേ, വീണ്ടും ജനിച്ച് മരിച്ച്
പുനരവിജനനം, പുനരവിമരണം, പുനരവിജനനി, ജഠരേ ശയനം എന്നുള്ള ഈ അവസ്ഥയിൽ നിന്നും മാറ്റി ഊർധ്വഗതി നൽകി എന്നെ കാത്തുകൊള്ളണേ എന്ന് നിത്യം പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അത് കേൾക്കും. അപ്പോൾ നമുക്ക് അടുത്ത ജന്മത്തിൽ അതിനനുസൃതമായൊരു കുടുംബത്തിൽ ജനിക്കാൻ സാധിക്കും, നമ്മുടെ സാധന പൂർത്തീകരിക്കാൻ സാധിക്കും. വിഷമിക്കേണ്ട കാര്യമില്ല, അടുത്ത ജന്മത്തിൽ സാധിച്ചില്ലെങ്കിലോ മൂന്ന് ജന്മത്തിനുള്ളിൽ സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സമാധാനപ്പെടാം. അപ്പോൾ ഉത്തരായനത്തില് ഈ ആത്മാവ് ഉയർവിട്ട് സൂര്യമണ്ഡലം ഭേദിച്ചു പോയിട്ടോ ആസ്തിതോ ദമഹരാലയേ യഥാ ശേഷവക്ത്രദഹനോഷ്മണാർദ്ധ്യതേ ഈയതേ ഭവതുപാശ്രയാസ്തദാ വേദസത്തിൽ ധ്രുവപദത്തിൽ എത്തിച്ചേരും. അതുകഴിഞ്ഞ് ഈ ദേവലോകത്ത് ശേഷന്റെ ശേഷവക്രദഹന ഊഷ്മണാർദ്രത ആദിശേഷന്റെ എന്താണ് ഫണങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായ ആ ജ്വലിക്കുന്ന ചൂട് തട്ടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നു. പക്ഷേ അത് നമ്മളെ വിഷമിപ്പിക്കുന്നില്ല, അത് തട്ടുന്ന അവസ്ഥയിൽ വരെ ശ്രമം നിരന്തരം ആചാര്യന്മാർ പറഞ്ഞു വച്ച ആ കാര്യങ്ങളിൽ മനസ്സൂന്നിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ പരിശ്രമിക്കണം എന്ന് ഇത്തരണത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്.